डियर स्टूडेंट्स वेलकम टू माय यूट्यूब चैनल अब इन इंग्लिश क्लास स्वागत नम्मुडे फर्स्ट चैप्टर पेर नेचर्स प्लेंटी एंदाण नेचर्स प्लेंटी प्रकृति समृद्धि नेचर्स प्लेंटी अर्थम നമ്മൾ ജീവിക്കുന്ന ഈ പ്രകൃതി നമുക്ക് മാത്രമുള്ളതല്ല ബാക്കിയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടിയുള്ളതാണ് അതുകൊണ്ട് നമ്മുടെയും മറ്റു ജീവജാലങ്ങളുടെയും നിലനിൽപ്പിനെ നമ്മൾ പ്രകൃതിയെ സംരക്ഷിച്ചേ തീരൂ പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കുവാനും അതിനെക്കുറിച്ച് നമുക്കൊരു അവബോധം ഉണ്ടാക്കുവാനും ഉപയോഗപ്പെടുന്ന ഒരു പാഠഭാഗവും ഒരു കവിതയുമാണ് ഈ പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി നിങ്ങൾ ചിത്രത്തിലേക്ക് നോക്കൂ എന്തെല്ലാം കാണാം അവിടെ ഫ്ലവേഴ്സ് കാണുന്നുണ്ട് ഒരു റിവർ കാണുന്നുണ്ട് ബേർഡ്സ് കാണുന്നുണ്ട് ഡിയേഴ്സിനെ കാണുന്നുണ്ട് ട്രീസ് കാണുന്നുണ്ട് അവിടെ ആൽബർട്ട് ഐൻസ്റ്റീന്റെ ഒരു രണ്ട് വരികൾ കാണാം അതൊന്ന് വായിച്ചു നോക്കിക്കേ ലുക്ക് ഡീപ് ഇൻടു ദ നേച്ചർ ആൻഡ് ദെൻ യു വിൽ അണ്ടർസ്റ്റാൻഡ് എവരിതിങ് ബെറ്റർ ലുക്ക് ഡീപ് ഇൻടു ദ നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ പ്രകൃതിയിലേക്ക് നിങ്ങൾ ആഴത്തിലേക്ക് നോക്കൂ Then you will understand everything better. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകും. എന്താണ് അദ്ദേഹം അങ്ങനെ പറയാൻ കാരണം? നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം പ്രകൃതിയിൽ ലഭ്യമാണ്. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് നോക്കാം. അവിടെ എന്താണ് കാണുന്നത്? അവിടെ ഒരു ന്യൂസ് പേപ്പർ ക്ലിപ്പിംഗ് കാണുന്നില്ലേ? നമുക്ക് അതൊന്ന് വായിച്ചു നോക്കാം. Here is a newspaper clipping. Read it carefully. Nature's daughter. പ്രകൃതിയുടെ മകൾ. ജാർഖണ്ഡ്. Living close to nature is living life in full. പ്രകൃതിയോടടുത്ത് ജീവിക്കുമ്പോഴാണ് നമ്മൾ പൂർണ്ണമായ അർത്ഥത്തിൽ ജീവിക്കുന്നത്. സൂര്യമണി's story will definitely be an eye-opener to those who deliberately walk away from nature. എന്താണ് അതിന്റെ അർത്ഥം? സൂര്യമണിയുടെ കഥ തീർച്ചയായും പ്രകൃതിയിൽ നിന്നും അകന്നു പോകുന്നവർക്കൊരു പാഠമാണ്. സൂര്യമണി is a tribal nature activist. Who loves the forest and considers it as her own. സൂര്യമണി ഒരു നാച്ചുറൽ ആക്ടിവിസ്റ്റ് ആണ് അതായത് ഒരു പരിസ്ഥിതി പ്രവർത്തകയാണ് Who loves the forest and considers as her own. അവരെന്ത് ചെയ്യുന്നുണ്ട് കാടിനെ സ്നേഹിക്കുന്നുണ്ട് അതെല്ലാം അവരുടെ സ്വന്തമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് She loved the forest and knew that she could do something to save it. അതിനെ സംരക്ഷിക്കാൻ വേണ്ടി അതായത് ഫോറസ്റ്റിനെ സംരക്ഷിക്കാൻ വേണ്ടി തന്നെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും എന്ന് അവർ വിശ്വസിച്ചിരുന്നു ഇൻ കോളേജ് ഷീ ബിക്കെയിം എ പാർട്ട് ഓഫ് ദ സേവ് ദ ഫോറസ്റ്റ് മൂവ്മെൻറ്റ് കോളേജിൽ അവർ സേവ് ദ ഫോറസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്നു ഷീ വെൻഡ് ഓൺ നേച്ചർ വർക്ക്സ് വിത്ത് ചിൽഡ്രൻ ഓൺ വീക്കെൻഡ്സ് എക്സ്പ്ലെയിനിങ് ദാറ്റ് അവർ സർവൈവൽ ഈസ് ലിങ്ക്ഡ് വിത്ത് ദ സർവൈവൽ ഓഫ് ദി ഫോറസ്റ്റ് അങ്ങനെ അവരെന്ത് മെസ്സേജാണ് കുട്ടികൾക്ക് കൊടുത്തിരുന്നത് നമ്മുടെ നിലനിൽപ്പ് കാടിൻ്റെ നിലനിൽപ്പിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന സന്ദേശം ഇനി നമുക്ക് ഇതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം വാട്ട് ഈസ് ദിസ് ന്യൂസ് ഐറ്റം എബൌട്ട് എന്തിനെ കുറിച്ചാണ് ഈ വാർത്ത എബൌട്ട് എ ട്രൈബൽ വുമൺ നെയ്മഡ് സൂര്യമണി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം സൂര്യമണി വർക്ക്സ് ഹാർഡ് ടു സേവ് ദ ഫോറസ്റ്റ് ഹൗ യു എവർ മെയ്ഡ് എനി അറ്റംപ്റ്റ് ടു സേവ് നേച്ചർ സൂര്യമണി ഫോറസ്റ്റിനെ സേവ് ചെയ്യാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും അങ്ങനെയുള്ള ഒരു അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടോ അതിന് നിങ്ങൾക്ക് ആൻസർ പറയാം ഐ പ്ലാന്റഡ് മെനി ട്രീ പ്ലാന്റ്സ് ഇൻ മൈ സറൗണ്ടിങ്സ് ഞാൻ എൻ്റെ ചുറ്റുപാടും ഒരുപാട് വൃക്ഷത്തൈകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ആൻഡ് ഐ അഡ്വൈസ്ഡ് മൈ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കൺസർവേഷൻ ഓഫ് നേച്ചർ ഞാൻ പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ചും പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും എൻ്റെ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയും എല്ലാം ബോധവൽക്കരിക്കാറുണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവർ സർവൈവൽ ഈസ് ലിങ്ക്ഡ് വിത്ത് ദ സർവൈവൽ ഓഫ് ഫോറസ്റ്റ് ഡു യു എഗ്രി ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ് നമ്മുടെ നിലനിൽപ്പ് ഫോറസ്റ്റിൻ്റെ നിലനിൽപ്പിനെ ആശ്രയിച്ചിരിക്കുന്നു നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ അതിനെക്കുറിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊരു ചർച്ച നടത്തുക നമ്മൾ എന്ത് പറയും അതിന് ആൻസർ യെസ് ഐ ഫുൾ എഗ്രി വിത്ത് ദിസ് ഞാൻ പൂർണ്ണമായും ഇതിനോട് യോജിക്കുന്നു വി ഡിപ്പെൻഡ് ഓൺ ഫോറസ്റ്റ് ഫോർ അവർ സർവൈവൽ നമ്മുടെ നിലനിൽപ്പിന് നമ്മൾ ഫോറസ്റ്റിനെയാണ് ആശ്രയിക്കുന്നത് ഫ്രം ദ എയർ വി ബ്രീത്ത് നമ്മൾ ശ്വസിക്കുന്ന വായു ടു ദ വുഡ് വി യൂസ് നമ്മൾ ഉപയോഗിക്കുന്ന മരങ്ങൾ ഇതിനൊക്കെ നമ്മൾ ഫോറസ്റ്റിനെയാണ് ആശ്രയിക്കുന്നത് ബിസൈഡ്സ് ദിസ് പ്രൊവൈഡിങ് ഹാബിറ്റാറ്റ്സ് ഫോർ അനിമൽസ് ആൻഡ് ലൈവ്ലിഹുഡ്സ് ഫോർ ഹ്യൂമൻസ്
ഒരുപാട് മനുഷ്യർക്കും ഒരുപാട് പക്ഷികൾക്കും മൃഗങ്ങൾക്കുമൊക്കെ ആവാസ വ്യവസ്ഥ നൽകുന്നു. Forests also offer watershed protection, prevent soil erosion and mitigate climate change. ഫോറസ്റ്റ് പിന്നെ എന്തൊക്കെ നൽകുന്നു? നീർത്തടങ്ങൾ സംരക്ഷിക്കുന്നു, പിന്നെ അതുപോലെ തന്നെ സോയിൽ എറോഷൻ എന്ന് പറഞ്ഞാൽ മണ്ണൊലിപ്പ് തടയുന്നു, അതേപോലെ ക്ലൈമറ്റ് ചേഞ്ചിന് കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നു. ഇമാജിൻ യു ആർ ഗോയിങ് ഓൺ എ നേച്ചർ വാക്ക് വിത്ത് യുവർ ടീച്ചർ. നിങ്ങൾ നിങ്ങളുടെ ടീച്ചറുടെ കൂടെ ഒരു നേച്ചർ വാക്കിന് പോവുകയാണെന്ന് സങ്കല്പിക്കുക. ഹൗ വുഡ് ദാറ്റ് എക്സ്പീരിയൻസ് ബി? അത് നിങ്ങൾക്ക് എങ്ങനെയുള്ളൊരു എക്സ്പീരിയൻസ് ആവും? ലിസ്റ്റ് ദം ബിലോ ഇൻ അപ്രോപ്രിയേറ്റ് കോളംസ്. നിങ്ങൾ അത് താഴെയുള്ള കോളങ്ങളിൽ ലിസ്റ്റ് ചെയ്യുക. ഇവിടെ മൂന്ന് കോളങ്ങൾ തന്നിട്ടുണ്ട്. ഐ കുഡ് സീ, നിങ്ങൾ എന്താണ് കാണുന്നത് അതിന് താഴെ എഴുതുക. ഐ കുഡ് ഹിയർ, നിങ്ങൾക്ക് എന്തൊക്കെ കേൾക്കാൻ കഴിയും അതിന് താഴെ എഴുതുക. ഐ കുഡ് സെൻസ്, നമുക്ക് എന്തൊക്കെ സെൻസ് ചെയ്യാം ഫീൽ ചെയ്യും എന്നുള്ളത് അതിൻ്റെ താഴെയുള്ള കോളത്തിൽ എഴുതുക. അപ്പോൾ എങ്ങനെയാണ് എഴുതുക നമുക്ക് നോക്കാം. ഐ കുഡ് സീ, നമുക്ക് എന്തൊക്കെ കാണാൻ കഴിയും? ബിഗ് ട്രീസ്, വലിയ വൃക്ഷങ്ങൾ, വൈൽഡ് അനിമൽസ് വന്യമൃഗങ്ങൾ, ബ്യൂട്ടിഫുൾ സ്ട്രീംസ് മനോഹരമായ അരുവികൾ, ഹ്യൂജ് റോക്സ് വലിയ പാറക്കെട്ടുകൾ, മെനി കൈൻഡ്സ് ഓഫ് ബേർഡ്സ് പലതരം പക്ഷികൾ, ഇവയൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇത് ഐ കുഡ് ഹിയറിൽ എന്തൊക്കെ വരും? നമുക്ക് എന്തൊക്കെ കേൾക്കാൻ കഴിയും? ദ ചേർപ്പിംഗ് ഓഫ് ബേർഡ്സ്, പക്ഷികളുടെ ചിലക്കൽ. ദ ഗിബറിംഗ് ഓഫ് ഏപ്സ്, കുരങ്ങുകളുടെ ശബ്ദം. ദ സ്ക്രീമിംഗ് ഓഫ് പീകോക്സ്, മയിലുകളുടെ സ്ക്രീമിംഗ്, മയിലുകളുടെ ശബ്ദം. ദ ഹമ്മിംഗ് ഓഫ് ബ്രീസ്, കാറ്റിൻ്റെ മർമ്മരം. സൗണ്ട് ഓഫ് ഫ്ലോയിങ് വാട്ടർ, ജലം ഒഴുകുന്ന അതിൻ്റെ ആ ശബ്ദം, ഇതൊക്കെ നമുക്ക് കേൾക്കാൻ കഴിയും. ഇനി നമുക്ക് എന്തൊക്കെ സെൻസ് ചെയ്യാൻ പറ്റും? ദ ഫ്രാഗ്രൻസ് ഓഫ് ഫ്ലവേഴ്സ്, പുഷ്പങ്ങളുടെ ഫ്രാഗ്രൻസ്, സുഗന്ധം. ഫ്രഷ്നെസ് ഡ്യൂ ടു ഫ്രഷ് എയർ, ഫ്രഷ് എയറിലൂടെ പോകുമ്പോൾ ഫ്രഷ്നെസ് നമുക്ക് അനുഭവിക്കാൻ പറ്റും. കൂൾനെസ് ഓഫ് ഷെയ്ഡ്, തണലുകളുടെ ആ കൂൾനെസ്സില് അത് നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഫ്രഷ്നെസ് ഓഫ് ഡ്യൂ ടു ഡ്രിങ്കിങ് പ്യുവർ വാട്ടർ, ശുദ്ധജലം കോരി കുടിക്കുമ്പോഴുള്ള ആ സുഖം നമുക്ക് ഫ്രഷ്നെസ് നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഫ്രൈറ്റനിങ് സൈലൻസ്, ഭീതിപ്പെടുത്തുന്ന ഒരു നിശബ്ദത, അതൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നൗ റൈറ്റ് ഇൻ എ പാരഗ്രാഫ്, വാട്ട് വുഡ് യു സീ ഹിയർ സെൻസ് ഇൻ എ ഫോറസ്റ്റ്. നിങ്ങൾ എന്തൊക്കെയാണ് ഒരു ഫോറസ്റ്റിൽ ചെന്നപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്, കേൾക്കാൻ കഴിഞ്ഞത്, അതേപോലെ ഫീൽ ചെയ്തത്, അതിനെക്കുറിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്ന ഒരു പാരഗ്രാഫ്. ഫോറസ്റ്റ് ഈസ് എ വണ്ടർഫുൾ പ്ലേസ്. ദർ ഐ ക്യാൻ സീ മെനി ബിഗ് ട്രീസ്, ബുഷസ്, ക്ലൈംബേഴ്സ് ആൻഡ് ക്രീപ്പേഴ്സ്. ഫോറസ്റ്റ് എന്നുള്ളൊരു അത്ഭുതകരമായ ഒരു സ്ഥലമാണ്. അവിടെ നമുക്ക് എന്തൊക്കെ കാണാൻ കഴിയും? ബിഗ് ട്രീസ്, വലിയ മരങ്ങൾ കാണാൻ പറ്റും. ബുഷസ്, കുറ്റിച്ചെടികൾ കാണാൻ പറ്റും. ക്ലൈംബേഴ്സ് ആൻഡ് ക്രീപ്പേഴ്സ്. ക്ലൈംബേഴ്സ് ആൻഡ് ക്രീപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ക്ലൈംബേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കയറിപ്പോകുന്ന വള്ളികൾ, അതുപോലെ ഇഴവള്ളികൾ, ഇതെല്ലാം കാണാൻ കഴിയും. പിന്നെ എന്തൊക്കെ കാണാൻ കഴിയും? ഐ ക്യാൻ സീ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്ലാന്റ്സ് എവരിവർ. എനിക്ക് എല്ലായിടത്തും പലതരം പ്ലാന്റ്സ് കാണാൻ കഴിയും. കഴിഞ്ഞു. എമംഗ് ദ ബിഗ് റോക്സ് ഐ ക്യാൻ സീ ബ്യൂട്ടിഫുൾ സ്ട്രീംസ് ക്യാരിയിങ് ക്ലിയർ വാട്ടർ. അതായത് വലിയ പാറക്കെട്ടുകൾക്കിടയിലൂടെ തെളിനീരുറവുകളായിട്ട് അരുവികൾ കാണാൻ കഴിയും. പിന്നെ എന്തൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്? വൈൽഡ് അനിമൽസ് വന്യമൃഗങ്ങൾ ആൻഡ് ബേർഡ്സ് പക്ഷികൾ ക്യാൻ ബി സീൻ എമംഗ് ദ ബിഗ് ട്രീസ്. ഇതൊക്കെ നമുക്ക് വലിയ മരങ്ങൾക്കിടയിൽ കാണാൻ കഴിഞ്ഞു. പിന്നെയോ ചേർപ്പിംഗ് ഓഫ് ബേർഡ്സ് പക്ഷികളുടെ ചിലക്കൽ. മ്യൂസിക്കൽ സൗണ്ട്സ് ഓഫ് ഫ്ലോയിങ് സ്ട്രീംസ് അരുവികളുടെ ആ ഒരു സംഗീതമുള്ള സ്വരം. സ്ക്രീമിംഗ് ഓഫ് പീകോക്സ് മയിലുകളുടെ നാദം. ഹമ്മിംഗ് ബീസ് ആൻഡ് ഫ്രൈറ്റനിങ് എക്കോസ് ത്രിൽ മീ. പിന്നെന്താണ്? പേടിപ്പെടുത്തുന്ന ധ്വനികളൊക്കെ എന്നെ വളരെ ത്രില്ലടിപ്പിച്ചു. ഐ ക്യാൻ ആൾസോ ഫീൽ ദ ഫ്രാഗ്രൻസ് ഓഫ് ഫ്ലവേഴ്സ്, കൂൾനെസ് ഓഫ് ഷെയ്ഡ്സ്, ഫ്രഷ്നെസ് ഓഫ് പ്യുവർ എയർ. പിന്നെ എന്തൊക്കെ എനിക്ക് ഫീൽ ചെയ്യാൻ കഴിഞ്ഞു? ദ ഫ്രാഗ്രൻസ് ഓഫ് ഫ്ലവേഴ്സ് പൂക്കളുടെ സുഗന്ധം, തണലിൻ്റെ ആ തണുപ്പ്, പിന്നെ ഫ്രഷ് എയറിൻ്റെ ഒരു ഫ്രഷ്നെസ് ഉണ്ടാവില്ലേ, അതൊക്കെ എനിക്ക് ഫീൽ ചെയ്യാൻ കഴിഞ്ഞു. ഇങ്ങനെയൊക്കെ നമുക്ക് എഴുതാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.